മലയാള സിനിമയിൽ പുതിയൊരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഇനി മുതൽ തിയേറ്റർ റെസ്പോൺസ് എടുക്കുവാൻ പാടുള്ളതല്ല. അങ്ങനൊരു അഭിപ്രായമുണ്ടോ? ഇപ്പോൾ സ്ഥിരമായിട്ട് റിവ്യൂ പറയുന്ന ഒരാളാണല്ലോ, എന്താ പറയാനുള്ളത്? എനിക്കതിനോട് ഒട്ടും യോജിപ്പില്ല. കാരണം ഒരാൾ റിവ്യൂ പറഞ്ഞുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഒരാൾ പടം പൊട്ടയാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മലയാള സിനിമ എന്നല്ല, ലോകത്ത് തന്നെ ഒരു നല്ല സിനിമയും പൊട്ടിപ്പോയിട്ടില്ല. ഒരു നല്ല സിനിമ വന്ന് ഇറങ്ങുവാണെങ്കിൽ അത് മൗട്ട് പബ്ലിസിറ്റി കാരണം എന്തായാലും വിജയിക്കും. അല്ലാതെ രണ്ടുമൂന്ന് പേര് വന്ന്, അല്ലെങ്കിൽ ഒരു ഗ്യാങ് തന്നെ വന്ന് പറഞ്ഞ് ഇത് പടം പൊട്ടയാണെന്ന് പറഞ്ഞ് പടം വന്നാലും പടം വിജയിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒത്തിരി ഇത് ചരിത്രങ്ങൾ തന്നെ ഇവിടെ ഉണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, എന്തുകൊണ്ട് ഈ പുലിമുരുകൻ ദൃശ്യം, അല്ലെങ്കിൽ പറയും ഇപ്പം മാളികപ്പുരം, അതൊന്നും എന്തുകൊണ്ടാണ് പൊട്ടാത്തത്? അതൊക്കെ പൊട്ടി. ഇപ്പം ഞാൻ പറയാം, ഉണ്ണിമൂത്ത് തന്നെ എന്തോരം ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നു, ആളുടെ പൊളിറ്റിക്സ് ബേസ്ഡ് ആയാലും പലതായാലും. എന്നിട്ട് ഇത് കാരണം ഒന്നും പടം ഫ്ലോപ്പായില്ലല്ലോ, പടം നല്ലതാണ്, പടം ഹിറ്റാവാൻ തന്നെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഒരു റിവ്യൂ പറഞ്ഞുകൊണ്ടോ അത് തിയേറ്ററിൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നം വരുന്നൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കൈ കംപ്ലീറ്റ്ലി എതിരാണ്. കാരണം പിന്നെ ഫ്രീഡം ഓഫ് റൈറ്റ്, അല്ലെങ്കിൽ റൈറ്റ് ടു സ്പീക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാനൊരു കാശ് കൊടുത്തതാണ് പടം കാണുന്നത്. അപ്പോൾ എനിക്കത് റിവ്യൂ പറയാനുള്ള അധികാരമുണ്ട്. പടം നല്ലതാണ്, ചീത്താണുള്ളത്. പണ്ട് കാലത്ത് നമ്മൾ വീട്ടിൽ പോയി നമ്മളെ വേർഡ് ഓഫ് മൗത്ത് വീട്ടിൽ അച്ഛനമാരത്തോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തോ കൂടുമ്പോൾ പറയുന്നു. ഇപ്പം നമ്മളെന്താ പറയുന്നത്, ഇപ്പം നമ്മൾ യൂട്യൂബിലെല്ലാം സ്റ്റാറ്റ്സ് ഇടുന്നു, പടം കൊള്ളാം, അടിപൊളിയാണ് പടം, അങ്ങനെ പറയുന്നു. ഇതുപോലെ തന്നെ ഈ ഒത്തിരി ചാനലുകളെ ഇവർ പരിചയിക്കുന്നത് കാണുന്നുണ്ട്. ഇതേ ചാനൽ വഴി തന്നെ ഇവർ ഇവരുടെ ട്രെയിലേഴ്സും ഇവരുടെ ലോഞ്ചും ഇതൊക്കെ സ്പ്രെഡ് ചെയ്ത് പബ്ലിസിറ്റിക്ക് വേണ്ടി പടം റിലീസാണതിന് മുന്നേ ഇൻ്റർവ്യൂ നടത്തി. ഇതൊക്കെ മൂവിയുടെ നല്ലതിനു വേണ്ടി തന്നെ ചെയ്യുന്നത്. മൂവി ഇറങ്ങിക്കഴിഞ്ഞ് അതിൻ്റെ റിവ്യൂ ബോത്ത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും, അത് ഇപ്പോൾ കഴിച്ച ബിരിയാണി നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, ചീത്താണെങ്കിൽ ചീത്തയെന്ന് പറയും. അത് അക്സെപ്റ്റ് ചെയ്യാണ്ട് ഉണ്ടാക്കിയ ആളാണ്. ചിലർക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്യാം, ചിലർക്ക് പൊട്ടായിട്ട് ഫീൽ ചെയ്യാം. എല്ലാവരും ഒരു 80% ഒരു പടത്തിനെ കൊള്ളൂല, അല്ലെങ്കിൽ ആവറേജ് ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പടം നല്ലതായിരിക്കാത്തതുകൊണ്ടാവാം. അതുകൊണ്ട് ആ അവർ പറഞ്ഞുകൊണ്ടാണ് മൂവി ഹിറ്റാവാത്തതെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണെന്ന് ഒരു മനസ്സിലാവുന്നില്ല. ഒരു പടം നല്ലതാണെങ്കിൽ ആ പടം കാണാണ്ട് ആൾക്കാർ വരും, ഹിറ്റാവുകയും ചെയ്യും. ഒന്നോ രണ്ടോ പേരോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ റിവ്യൂ പറയുന്ന ഇപ്പം അശ്വിൻ കോക്കോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആറാട്ടണ്ണനോ, ഇവരെല്ലാം പറഞ്ഞുകൊണ്ട് മാത്രം റിവ്യൂ പോയി കാണാത്ത, അല്ല മൂവി പോയി കാണാത്ത ആൾക്കാർ വളരെ കുറവാണ്. എൻ്റെ അഭിപ്രായത്തിൽ റിവ്യൂ പറയാനും മൂവിയുടെ ഫ്ലോപ്പായിട്ടും യാതൊരു ബന്ധമില്ല. അത് കണ്ടൻറ്റ് ബേസ്ഡ് ആയിട്ടാണ് ഇത്. പടത്തിൽ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആൾക്കാർ സ്വീകരിക്കും, അത്ര തന്നെ. ഇപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമയ്ക്ക് നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലെ റിവ്യൂസ് കൊടുക്കുന്ന അല്ലെങ്കിൽ റിവ്യൂസ് എടുക്കുന്ന ചാനലാണ്, അല്ലെങ്കിൽ അപ്പോൾ ഭീമമായ നഷ്ടമുണ്ടാകുന്നത് ഈ റിവ്യൂസുകളാണ്. അത് ഇത് യഥാർത്ഥത്തിൽ സിനിമ മറ്റ് സിനിമകളെ, ചിലത് റിലീസായ സിനിമകളെയും ചിലപ്പോൾ റിലീസാകാത്ത സിനിമകൾ വരെ ഇത് നെഗറ്റീവായി ബാധിക്കുന്നുണ്ട്. ഇതുപോലെ റിവ്യൂകൾ മീൻസ് ഫേക്ക് റിവ്യൂസ് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? സി, ഇതേപോലെ ഫേക്ക് റിവ്യൂസ് കൊടുത്ത് നശിപ്പിക്കാനായിരുന്നെങ്കിൽ ഇത്രയും ഹൈപ്പിൽ വന്ന ദൃശ്യം ഒരു, ഞാൻ പറയാം, സ്റ്റാർട്ടിങ് ഒരു മലയാള സിനിമയുടെ സ്റ്റാർട്ടിങ് സക്സസ്, ഐ മീൻ ഒരു 50 crore കണ്ട പടമാണ്. അത് വലിയ പ്രതീക്ഷയൊന്നുമില്ലാണ്ട് വന്ന പടം ഇത്ര ഹിറ്റ് അടിച്ചു. അത് കഴിഞ്ഞ് വൻപൻ പ്രതീക്ഷയോടെ വന്ന പുലിമുരുകൻ. ഇപ്പോൾ ഇതുപോലെ കുറേ പേര് പ്ലാൻ ചെയ്ത് അത് പൊട്ടിക്കാൻ പറ്റുകയാണെങ്കിൽ പടം ബോറാണ്, കത്തിയാണ്, മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കായിരുന്നു. പടം സൂപ്പർ ഹിറ്റാണ്. അതിലും ഹൈപ്പോടെ വന്നതാണ് നമ്മുടെ ഒടിയൻ. പക്ഷെ അത് പടം അത്ര ഇതായിരുന്നില്ല. അപ്പം മാത്രം റിവ്യൂ പറയുന്ന ഒരു നെഗറ്റീവ്, ഇത് പ്ലാൻഡ് ആണ്, പ്ലാൻഡ് അറ്റാക്കാണ്, രാഷ്ട്രീയം ബേസ് ചെയ്താണ് എന്ന് പറയുന്നൊന്നും എനിക്ക് തോന്നുന്നു. ദി എൻഡ് ഓഫ് ദി ഡേ പടം നല്ലതാണെങ്കിൽ പടം ഓടും, പടം വിജയിക്കും. അത് റിവ്യൂ പറഞ്ഞിട്ടാണേലും പറഞ്ഞിട്ടില്ലെങ്കിലും റിവ്യൂ പറയുമ്പോൾ സ്പ്രെഡാവും, കാരണം ആൾക്കാർ അറിയും. കാരണം അല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്ത്, പണ്ട് വേർഡ് ഓഫ് മൗത്തിലൂടെ അറിയുന്നു, ഇപ്പോൾ അത് ചാനലിലൂടെ അറിയുന്നു, അത്രേ ഉള്ളൂ വ്യത്യാസം. പിന്നെ ഈ നല്ല പടം എടുത്തുള്ള കോൺഫിഡൻസ് ഉള്ളതാണ്. പണ്ട് നമ്മൾ ഈ ടീച്ചർമാർ മാർക്ക് ഒച്ചയിൽ വിളിച്ച് പറയുമ്പോൾ പൊട്ടുമെന്ന് മനസ്സിൽ പേടിയുള്ളതിന് പറയണ്ടെന്നായിരിക്കും ആഗ്രഹം. എന്നാൽ പാസ്സാവും, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് അടിക്കുന്നുള്ള ഉറപ്പാണെങ്കിൽ പറഞ്ഞോട്ടെ, അവരതല്ലേ. അപ്പോൾ അതായിട്ട് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്വന്തം കോൺഫിഡൻസ്, അല്ലെങ്കിൽ ഒരാൾ അത്ര അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആര് വന്ന് റിവ്യൂ പറഞ്ഞാലും, പൊട്ടയാണെ പൊട്ടയൻ നല്ലതാണെന്ന് പറഞ്ഞാലും പടം നല്ലതാണെ പടം ഓടും. സി, എനിക്ക് ഇഷ്ടപ്പെടുന്ന പോലെ ആയിക്കണമില്ല, ചേട്ടൻ ഇഷ്ടപ്പെടേണ്ടത്. ഇപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അതെൻ്റെ ഇഷ്ടം. ചേട്ടൻ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ആസ് ഒരു ഒരു മേജർ ഗ്രൂപ്പിന് ഇഷ്ടപ്പെടാണ്ട് വരുമ്പോൾ മാത്രമേ ഒരു പടം ഫെയിലാവുള്ളൂ. അതിനകത്ത് അതിൻ്റെ പ്രോഫിറ്റോ ലോസോ അത് ആ കണ്ടൻറ്റ് ബേസ് ചെയ്ത് തന്നെ ഇരിക്കും. ഇപ്പോൾ പറയുന്നത് തിയേറ്റർ പരിസരത്ത് നിന്നോ അല്ലെങ്കിൽ തിയേറ്ററിനുള്ളിൽ നിന്നോ റിവ്യൂ എടുക്കുവാൻ പാടുള്ളതല്ല. അങ്ങനെ എടുക്കുകയാണെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും, തിയേറ്റർ ഓണേഴ്സിന് ഉൾപ്പെടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ എല്ലാവരും കൂടുതൽ പറയുന്നത് ആ കൊള്ളാം, നല്ല മൂവിയാണ്, നല്ല രസമുണ്ടായിരുന്നു, എൻഗേജിങ് ആയിരുന്നു. മാക്സിമം ചില ആൾക്കാർ 10 seconds, അല്ലെങ്കിൽ മാക്സിമം പോയാൽ 2 minutes, അതിൽ കൂടുതൽ ആൾക്കാരൊന്നും പറയുന്നില്ല.
അതിലും നന്നായി നമുക്ക് ഇപ്പം റിവ്യൂസ് ആണ്. ഇപ്പം ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയ വെരി ഫാസ്റ്റാണ്, ഒരു വൺ ആൻഡ് ഹാഫ് ടു പാരഗ്രാഫിലുള്ള സുഖമായിട്ട് നമുക്ക് റിവ്യൂ എഴുതാം. അപ്പോൾ അത് വരാതെ തടയാൻ പോണത്, ഈ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം കൊണ്ട് എന്താ പ്രശ്നം? ഇപ്പോൾ യൂട്യൂബിൽ പോയിട്ട് എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, അല്ലെങ്കിൽ ഓരോരുത്തർക്ക് ഓരോ യൂട്യൂബ് ചാനലുണ്ട്, ഈ എനിക്ക് പടം വച്ചിടാൻ എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് എത്ര വേണം എലാബറേറ്റ് ചെയ്യാം, അത് ഇവർക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പോകണമെങ്കിൽ എന്തോരം പേരെ ബ്ലോക്ക് ചെയ്യണം? അപ്പോൾ എന്തോ എനിക്കും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ട് തിയേറ്റർ പ്രെമിസസിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് പടത്തിന് ഇമ്പാക്റ്റ് ചെയ്യും, അല്ലാത്ത ഇമ്പാക്റ്റ് ചെയ്യില്ലെന്ന്. ഇമ്പാക്റ്റ് ചെയ്യണമെങ്കിൽ പടം നല്ലതാണെങ്കിൽ അതും ഇമ്പാക്റ്റ് ചെയ്യില്ലേ? ഇപ്പോൾ സപ്പോസ് ഫസ്റ്റ് ഇറങ്ങി വന്ന എല്ലാവരും നല്ല അറ്റ്ലീസ്റ്റ് ഫാൻസുകാരാണ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവരാണ്, അത് വന്ന് കണ്ടു കഴിയുമ്പോൾ പടം ഹിറ്റാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ പോസിറ്റീവ് ആണ് വരുന്നെങ്കിൽ അത് പടത്തിനെ നന്നായി എഫക്റ്റ് ചെയ്യുന്നതിനുള്ളൂ, അത് കണ്ട് കൂടുതൽ ആൾക്കാരനെ വരില്ലേ? അത് ഈ പറഞ്ഞ ഒരു വരും 2 to 5 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റിനുള്ളിൽ വരുന്ന റിവ്യൂ തിയേറ്ററിന് അകത്ത് സൈഡിലെന്ന് പറയുന്നത് കാരണം മാത്രം ഒരു പടം ഫ്ലോപ്പാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ പറഞ്ഞത് കൂട്ടത്തിൽ തന്നെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഇപ്പോൾ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുള്ള ചിലർ സിനിമയെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല സി, ഇപ്പോൾ നന്നായി റിവ്യൂ പറയുന്ന കുറേ പേരുടെ ചാനൽ കുറേ ഫോളോവേഴ്സ് ഉണ്ടാവും, അപ്പോൾ അത് ഒത്തിരി പേര് കാണും. അവരുടെ റിവ്യൂ ജെന്യുവിൻ ആയിട്ട് പലർക്കും ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് അവരെ ഫോളോ ചെയ്യുന്നത്. അപ്പോഴും അവർക്ക് താഴെ കമൻസിൽ അവരുടെ തെറിവിളി അല്ലെങ്കിൽ അവർക്കെതിരായിട്ടുള്ള എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ലാർജ് ഗ്രൂപ്പ്, നമ്മുടെ നാട്ടിലൊരു 100 പേരുണ്ടെങ്കിൽ ഒരു 80 പേർക്കും ആ റിവ്യൂ കറക്റ്റായിട്ട് തോന്നുന്നതുകൊണ്ടാണല്ലോ പിന്നെയും രണ്ടാമത്തെ ആളുടെ റിവ്യൂ നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ പറയും പണ്ട് എവിടെ ഇപ്പം വെറുതെ കാശ് കൊടുത്തിട്ട് വേണമെന്ന് നമുക്ക് ഫീൽ ചെയ്യാം. ഇപ്പോൾ ചില യൂട്യൂബേഴ്സ് മുഖത്തടിച്ച പോലെ പറയണത് അത് അവരുടെ രീതിയായിരിക്കാം, ഓരോരുത്തരും എക്സ്പ്രസ് ചെയ്യണത് ഒരാൾ കരയാണ് ചിലപ്പോൾ മാറിയെന്നായിരിക്കാണ്, ഒരാൾ അലറിയെന്നായിരിക്കാണ്, അത് ഓരോരുത്തരുടെ രീതിയായിരിക്കാം. അവർ എക്സ്പ്രസ് ചെയ്യണ ചില ഒരു ഫൺ ടൈം ഉണ്ടാവും, പക്ഷേ അതുകൊണ്ട് അവരെ മാത്രം മാറ്റി നിർത്തണം അല്ലെ അവരെ ചെയ്യണത് തെറ്റാണ് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഇവർ മെയിനായിട്ട് പറഞ്ഞ മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബ് ചെയ്യുന്ന ഓൺലൈൻ മീഡിയാസാണ് ഇതിനെ വൺ ഓഫ് ദി റീസൺ ഇതുപോലെ സിനിമകൾ തകരുവാനും അല്ലെങ്കിൽ റിവ്യൂസ് വച്ച് നമ്മളതിനെ നെഗറ്റീവ്ലി അതിനെ ക്യാമ്പയിൻ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്, അതിനകത്ത് വിശ്വസിക്കുന്നുണ്ടോ? ഇതേ യൂട്യൂബ് ചാനൽ വഴിയാണ് നമ്മളീ പറഞ്ഞ ഓരോ ലോഞ്ചും ഇതെല്ലാം കാണുന്നത്. ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇന്ന പടം റിലീസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ട്രെയിലർ വരുന്നു, അതിൻ്റെ ലോഞ്ച് വരുന്നു, അതിന് ഇൻ്റർവ്യൂ വരുന്നു, അതിലൂടെ തന്നെ ആൾക്കാർ അറിയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആൾക്കാർക്ക് ഇതേ ചാനലിലൂടെ ഇവരുടെ റിവ്യൂ കേൾക്കാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പടം എങ്ങനെയാണെന്ന് അറിയാൻ അവർക്ക് അവകാശമില്ലേ? അതിൽ ചാനലുകാർ എന്ത് ചെയ്തു? ചാനലുകാർക്ക് അവർ വേണ്ടത് അവർ കണ്ടൻറ്റാണ്. അവരിപ്പോൾ പ്രമോ ആയാലും പടം നല്ലതായാലും ചീത്തയായാലും ഒരു പടം നല്ലതായിട്ട് മനഃപൂർവ്വം ഒരു ചാനൽ ഒരു പടത്തിനെ ഡീഗ്രേറ്റ് ചെയ്യാൻ തോന്നില്ല. ഞാൻ എനിക്ക് ഏറ്റവും അടുത്തുകൊണ്ട് മാളിക പറഞ്ഞു, ഞാൻ വലിയ അത് വലിയ പ്രതീക്ഷ ഉണ്ടായില്ല എനിക്ക് മൂവിയായിരുന്നു, എക്സ്ട്രീം റൈറ്റ് പൊളിറ്റിക്സ് എനിക്ക് തോന്നിയതാണ്. പക്ഷേ പിന്നീട് റിവ്യൂ കേട്ടിട്ട് തന്നെ ഞാൻ പോയി കണ്ടത്, ഞാൻ 3 ആഴ്ച കഴിഞ്ഞാൽ പോയി കാണുന്നത്, പക്ഷേ പടം എനിക്ക് ഒത്തിരി ഇഷ്ടമായി, അത് തന്നെ ഞാൻ റിവ്യൂ ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൗത്ത് പബ്ലിസിറ്റി കാരണം ആ പടം ഹിറ്റായി, ഒത്തിരി ഹേറ്റേഴ്സ് ഒരു സൈഡിലുണ്ടെങ്കിൽ പോലും ആ പടം ഇത്രയും നാൾ ഓടി ഇപ്പോൾ 50 കോടി അല്ലെങ്കിൽ 100 കോടി കിടന്ന് കളക്ഷൻ പോകണമെങ്കിൽ പടത്തിൽ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാണ്, പടം ആൾക്കാർ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. എപ്പോഴത്തോളം കണ്ടൻറ്റ് ഉണ്ടോ ആൾക്കാർ ഇഷ്ടപ്പെട്ടോ പടം ഓടും, ഇല്ലെങ്കിൽ പടം ഓടില്ല. അത് ചാനൽ അവരത് ശ്രദ്ധ ചെയ്യുന്നുള്ളൂ. അപ്പം ഇങ്ങനൊരു റൂൾ വെച്ച ആ ഒരു ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? തികച്ചും യോജിപ്പാണ്, അത് റൂൾ ഒട്ടും പ്രായോഗികമല്ല. കാരണം ചാനലിപ്പോൾ തിയേറ്ററിൻ്റെ പുറത്തുനിന്നല്ലേ പറഞ്ഞത്, തിയേറ്ററിൻ്റെ വെളിവിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് സ്വയമായി ക്യാമറ എടുത്ത ഒരാൾക്ക് ചെയ്തുകൂടെ, അല്ലെങ്കിൽ പുറത്ത് നിന്ന് ചാനൽ റിവ്യൂ പറഞ്ഞൂടെ, അല്ലെങ്കിൽ വേണ്ട വീട്ടിൽ പോയി ഇന്നിപ്പോൾ പലരും പറഞ്ഞ പോലെ പറഞ്ഞൂടെ, ഇത് ചാനലിലൂടെ സ്പ്രെഡ് ചെയ്യൂടെ, അപ്പോൾ എല്ലാവരും ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ? സി, അങ്ങനെ ഒരു സൊസൈറ്റിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ഈ പറഞ്ഞ കൊറിയയിലെ പോലത്തെ സംഭവമൊക്കെ ആയിരിക്കണം. പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിൽ അവിടെ നടന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കതൊരു ഒരു ലൈക്ക് കോമൺ സെൻസ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. കാരണം അതിലെന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ മാത്രം പറ്റില്ല, തിയേറ്ററിന് പെർമിഷൻസ് പറ്റില്ല, ഔട്ട്സൈഡ് തിയേറ്റർ എന്തുവേണേ കാണിച്ചോ, അപ്പോൾ അതെന്താ സ്പ്രെഡ് ആവില്ലേ? ഔട്ട്സൈഡ് തിയേറ്ററിൽ എന്താ റിവ്യൂ എടുക്കാൻ പറ്റില്ലേ? അപ്പോൾ അവരെ പടത്തിനെ എഫക്റ്റ് ചെയ്യില്ലേ? ഇപ്പോൾ ഇതേ വിഷയത്തിൽ കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. ഇപ്പോൾ സൂപ്പർ സ്റ്റാർസ് ഉൾപ്പെടെ അല്ലെങ്കിൽ സംവിധായകർ ഉൾപ്പെടെ പലരും ഇതിനെതിരെ സംസാരിച്ചതാണ്, ഈ തിയേറ്റർ റെസ്പോൺസ് അല്ലെങ്കിൽ അതിനെ വിമർശിക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അവരെയൊക്കെ മൂവി ഫ്ലോപ്പ് ആകുമ്പോഴാണ് അവരെ സംസാരിച്ചത് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ പടം ഹിറ്റായവരൊക്കെ അവരെ ലൈക്ക് പ്രേക്ഷകരെ ഇപ്പോൾ ലോകേഷ് കനരാജിൻ്റെ പറഞ്ഞത് അവർ 200 രൂപ കൊടുത്ത് കാണുന്ന ആളുടെ അഭിപ്രായത്തിന് നല്ലതുണ്ട്, ആൾ കാശ് കൊടുത്തത് തന്നെയാണ്. അതുപോലെ തന്നെ പറഞ്ഞത് നല്ലതുണ്ട്, ചിലപ്പോൾ അവരുടെ വിഷമം ഉണ്ടെങ്കിൽ വേണം. പക്ഷേ എനിക്ക് തോന്നുന്നത് സി, അവരവരുടെ പടം ഹിറ്റാവുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരത് ആക്സെപ്റ്റ് ചെയ്യുന്നു, പടം ഫ്ലോപ്പ് ആകുമ്പോൾ മാത്രം നെഗറ്റീവ്. ഞാൻ തോറ്റു കഴിഞ്ഞാൽ എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഓക്കെയാണ്, അതോടെ എനിക്ക് ചോദിക്കില്ല.